ഐഎസ്ആർഒയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മിനിമം യോഗ്യത വരട്ടുള്ളത് 10ാം ക്ലാസ്സും ITI ഒക്കെ ഉള്ള ഒരു പ്രാഥമിക യോഗ്യതയാണത്. അതുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്ത് സർക്കിളിലേക്കും അതുപോലെ തന്നെ പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ ഒരു കാര്യമൊന്ന് അവെയർ ചെയ്തേക്കുക. നല്ലൊരു അവസരം തന്നെയാണ്. കേരളത്തിലാണ് ഇതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എനിവേ, നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ISRO കീഴിലേക്ക്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിനിമം 10ാം ക്ലാസ് അതുപോലെ തന്നെ ITI സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാക്സിമം നിങ്ങൾ ഇത് 10ാം ക്ലാസ്സും ITI ഒക്കെ പഠിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ കേരളത്തിലാണ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ISRO പുതിയ റിക്രൂട്ട്മെൻറ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതും NRSC, അതായത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻ്ററിലേക്ക്. അത് നമ്മുടെ ഇതാണ് സംഭവം, നമ്മുടെ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ISRO കീഴിൽ വരുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാഖ എന്നൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ISRO ആയിട്ട് വളരെ റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ISRO തന്നെയാണെന്ന് പറയാം. കാരണം ISRO ഒരു ശാഖ തന്നെയാണത്. അപ്പോൾ അതിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് വന്നിട്ടുള്ള തസ്തിക, അതിൻ്റെ ഒഴിവ് വിവരങ്ങൾ, പിന്നെ അതിൻ്റെ യോഗ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ടെക്നീഷ്യൻ ബി തസ്തികകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. 1 മുതൽ 5 വരെയുള്ള പോസ്റ്റ് കോഡുകളിലായിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഫസ്റ്റ് തസ്തിക ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. 33 ഒഴിവുകളാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ജനറൽ OBC, SC, ST, EWS ഓരോരോ കാറ്റഗറിക്കും വേണ്ടി റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെയുണ്ട്. നമുക്ക് നേരെ യോഗ്യതയിലേക്ക് കടക്കാം. SSLC ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ റിലേറ്റഡ് ഫീൽഡിലുള്ള, അതായത് ഇലക്ട്രോണിക് മെക്കാനിക്കിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പിന്നെ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കലാണ്, എല്ലാം ടെക്നീഷ്യൻ ബി തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ടെക്നീഷ്യൻ ബി തസ്തികയിൽ ഇലക്ട്രിക്കൽ തസ്തിക വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് 8 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ST ഒഴിവില്ല. ഇവിടെ നിങ്ങൾക്ക് ഒഴിവ് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ തസ്തികയിലേക്ക് ST അപേക്ഷിക്കാൻ സാധിക്കത്തില്ല, കാരണം വേക്കൻസി ST വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. SSLC അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് കോഡ് 3 വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കാണ്. അതിനും ST ഇവിടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ബാക്കി എല്ലാ കാറ്റഗറിക്കും ഒഴിവുകളുണ്ട്. അപ്പോൾ SSLC ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ വന്നിട്ടുള്ളത് ഫോട്ടോഗ്രാഫിയാണ്, പോസ്റ്റ് കോഡ് 4. അപ്പോൾ അതിന് 10ാം ക്ലാസ് വേണം, സമാന മേഖലയിലുള്ള ITI സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ പോസ്റ്റ് കോഡ് 5 തസ്തിക കാണാൻ സാധിക്കും, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ തസ്തികയാണ്. അതിനും 10ാം ക്ലാസ് വേണം, അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള ITI സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ശമ്പളം, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, ഇത് രണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ശമ്പളം പറഞ്ഞിട്ടുള്ളത് 1 മുതൽ 5 വരെയുള്ള പോസ്റ്റ് കോഡിന് 69,100 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും, DA അതുപോലെ HR കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. പ്രായം കണക്കാക്കുന്ന തീയതി 31/12/2023 എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് SC ST ആകുമ്പോൾ 5 വർഷത്തെയും, അതുപോലെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവുണ്ട്. പിന്നെ ഇതിനൊരു അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് എല്ലാവരും അടക്കേണ്ട കാര്യമില്ല, പക്ഷേ എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് ഉൾപ്പെടെ 500 രൂപ അടക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികളും യൂണിഫോമിലി പേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 500 രൂപ എല്ലാവരും അടച്ചിരിക്കണം. പെർ ആപ്ലിക്കേഷൻ ആസ് പ്രോസസ്സിംഗ് ഫീസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദി പ്രോസസ്സിംഗ് ഫീ വിൽ ബി റീഫണ്ടഡ് ഓൺലി ടു കാൻഡിഡേറ്റ് ഹു അപ്പിയർ ഇൻ ദി റിട്ടേൺ എക്സാമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. റിട്ടേൺ ടെസ്റ്റിൽ അപ്പിയർ ചെയ്തിട്ടില്ല, അതും ആസ് അണ്ടർ തയ്യപ്പെട്ടുള്ള ക്രൈറ്റീരിയ പ്രകാരം അപ്പിയർ ചെയ്യുന്നവർക്ക് തിരിച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞു വുമൺ, SC ST, അതുപോലെ തന്നെ PWD, എക്സ് സർവീസ്മാൻ, ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല. എങ്കിലും ഇവർ 500 രൂപ മൊത്തത്തിൽ അടക്കേണ്ടതായിട്ടുണ്ട്. അവരെല്ലാം പരീക്ഷ എഴുതുമ്പോൾ, അതായത് ഈ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ 500 രൂപ പൂർണ്ണമായിട്ടും തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് കേരളത്തിലേക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ, വിജയിക്കണമെന്നില്ല, ഈ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു പണം പൂർണ്ണമായിട്ടും തിരിച്ച് കയറത്തുള്ളൂ. കാരണം ഇവർക്ക് അപേക്ഷാ ഫീസോ പ്രോസസ്സിംഗ് ചാർജോ യാതൊന്നുമില്ല. അത് പൂർണ്ണമായിട്ട് 500 രൂപ പൂർണ്ണമായിട്ട്
ബാങ്ക് അക്കൗണ്ടിലേക്ക് വുമൺ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് മാൻ ഒക്കെ തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് അവർക്ക് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ആ 100 രൂപ അപേക്ഷാ ഫീസും കഴിച്ച് 400 രൂപ തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്, ബാക്കിയുള്ള റീഫണ്ടിങ് ആണ്. ബാക്കിയുള്ള 400 രൂപ റീഫണ്ടായിട്ട് ലഭിക്കും. എസ് സി എസ് ടി വുമൺ ഈ ഉദ്യോഗാർത്ഥികൾക്കൊന്നും അപേക്ഷാ ഫീസോ മറ്റൊരു യാതൊരു കാര്യങ്ങളും ഇല്ല. പക്ഷേ 500 രൂപ അടക്കണം. എക്സാം എഴുതി അത് പൂർണ്ണമായിട്ടും തിരിച്ചു തരും. എങ്കിലും ബാക്കിയുള്ളവരും 500 രൂപ അടക്കണം. 400 രൂപ കഴിച്ച് ബാക്കിയുള്ള 100 രൂപ കഴിച്ച് ബാക്കിയുള്ള 400 രൂപ ബാക്കിയുള്ളവർക്ക്, അതായത് എസ് സി എസ് ടി വുമൺ ഉദ്യോഗാർത്ഥികൾ ഒഴികെയുള്ള ബാക്കിയുള്ള പുരുഷന്മാർക്ക് 400 രൂപ തിരിച്ചു കയറുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വന്നെന്ന് കരുതുന്നു. ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക്, അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 6th പേജിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു 7th പേജിലായിട്ട് കേരളത്തിലുള്ള എക്സാം സെൻറ്റേഴ്സ് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. തിരുവനന്തപുരം, എറണാകുളം എന്നീ ജില്ലകളിൽ വെച്ചിട്ടാണ് കേരളത്തിൽ പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി മറ്റേതെങ്കിലും സ്ഥലത്താണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ സ്റ്റേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റേറ്റും സെൻറ്റേഴ്സും, അതായത് സ്റ്റേറ്റും ജില്ലകളും കൃത്യമായിട്ടുള്ള ജില്ല തിരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 9/12/2023 മുതലാണ്. ഏകദേശം 31/12/2023 വരെയാണ് അപേക്ഷിക്കേണ്ട സമയം പറഞ്ഞിട്ടുള്ളത്. അതിന് മുൻപായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക.